വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ബേത്ലഹേമിലെ കന്നുകാലി തൊഴുത്തിൽ പിറന്ന് പുൽക്കൂട്ടിൽ ശയിച്ച് ജീവിതകാലം മുഴുവൻ ദരിദ്രനായി ജീവിച്ച് അവസാനം മരക്കുരിശിൽ മരിച്ച് 3 ആണികളിൽ തൂങ്ങി, 2 കള്ളന്മാരുടെ മധ്യം മരിച്ച് തൂങ്ങി മരിച്ച് മറ്റൊരാളുടെ കല്ലറിയിൽ അടക്കപ്പെട്ട് നേരെ മുൻകൂട്ടി പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ മഹിമ പ്രതാപവാനായ ഒരേ സമയത്ത് ലോകം മുഴുവൻ യേശുവേന്ന് വിളിക്കുന്നപ്പോൾ അവിടെയെല്ലാം എത്തിച്ചേരുന്നവനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ അനന്ത സ്നേഹമായ ദൈവമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ നാഥനായ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ആരും തന്നെ കന്നുകാലിത്തൊഴുത്തിൽ ജനിക്കുകയോ മരക്കുരിശിലും മരിക്കുകയോ ചെയ്തിട്ടില്ല. ക്രൈസ്തലോ ഹല്ലേലൂയ. യേശു ജീവിച്ച സാഹചര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിട്ടുള്ളത്. എങ്കിലും ആ യേശു സർവശക്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് സംസാരിച്ചു, നീ ഈജിപ്തിലെ ഫറവോയുടെ അടുത്തെന്ന് എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് നീ ഫറവോയോട് പറയണം. മോശയ്ക്കറിയാം ഫറവോ മോശയെ ബഹുമാനിക്കുകയില്ല, ഇസ്രായേൽ ജനവും മോശയെ ബഹുമാനിക്കുകയില്ല. അപ്പോൾ ഭയം നിറഞ്ഞ മോശ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേര് എന്താണെന്ന് ഇസ്രായേൽ ജനമോ മറ്റാരെങ്കിലുമോ ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ദൈവം പറഞ്ഞ ഉത്തരം നമുക്കറിയാം, എന്താണത്? ഞാൻ ആകുന്നവൻ ആകുന്നു. ഈശോ ഈ വാചകം ഇങ്ങനെ പൂർത്തിയാക്കി തന്നു, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെയാണ്. യോഹന്നാൻ 8:24 ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് സീനായി മലയിൽ വെച്ച് മോശയോട് പറഞ്ഞവൻ തന്നെയാണ് ഞാൻ. യോഹന്നാൻ 8:24 ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപമോചനം കിട്ടുവാനുള്ള ഏക മാർഗം ഒന്നേയുള്ളൂ, ദൈവമയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, ഇതാണ് യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നിനക്ക് സൗജന്യ പാപമോചനം, നിനക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ആ സമ്പൂർണ്ണ രക്ഷ നിനക്ക് ലഭിക്കും. മാത്രമല്ല നിത്യജീവൻ നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നുവരെയുള്ള നിന്റെ പാപവും പാപത്തിന്റെ ശിക്ഷയും പാപവാസനകളും നീക്കിക്കളയുന്നതിനുള്ള ഒരേ ഒരു വ്യവസ്ഥ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറുസലേം ദേവാലയത്തില് കൂടാര തിരുനാൾ ദിവസം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥനയ്ക്കായിട്ട് വന്നുപോകുന്ന യഹൂദരെ നോക്കി നിന്ന യേശു, അവർ പ്രാർത്ഥിക്കുന്നു, നേർച്ചയിടുന്നു, വന്ന പോലെ തിരിച്ചു പോകുന്നു, അവർക്കാർക്കും തന്നെ യാതൊരു മാറ്റവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് യേശു വലിയ സ്വരത്തില് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവന്റെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികളൊഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ, ഞാൻ ദൈവമാണ്
എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാനും മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുവാനും നിരന്തരം പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഉണ്ടാകുവാനുമുള്ള വ്യവസ്ഥ ഇതാണ്. യേശുവിൽ വിശ്വസിക്കുക. യേശു അല്ലേ ചെയ്തു, ആദിയും അന്തവും ഞാനാകുന്നു, മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു. വെളിപാട് 1:17-18, ആദിയും അന്തവും ഞാനാകുന്നു, മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു. വെളിപാട് 1:17-18, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്ത്യവും. ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിന്റെയും അധിപനാണ് യേശു. ആ യേശുവിനെ ദൈവമായി, കർത്താവായി, നാഥനായി, രക്ഷകനായി, ജീവിത സർവസ്വമായി തിരിച്ചറിയുക ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ സൗഭാഗ്യവുമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 ലോകത്തിന്റെ അവസാനം വരെ ജീവിക്കാനുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയുടെ പ്രബോധനം പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പസ്തോലിലൂടെ നൽകുന്നു. അപ്പസ്തോല പ്രവർത്തനം 16:31, അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ. കർത്താവായ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ സകലത്തിന്റെയും നാഥനായ യേശുവിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് അവനെ കർത്താവ് എന്ന് പറയുക? യോഹന്നാന്റെ സുവിശേഷം 1:3 നാം മനസ്സിലാക്കുന്നു, പിതാവായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് യേശുവിലൂടെയാണ്. യോഹന്നാൻ 1:3, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ യേശു ലോകത്തിന്റെ സൃഷ്ടാവും കർത്താവുമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പിതാവായ ദൈവം തന്റെ പുത്രനെ പുത്രൻ വഴിയാണ് എല്ലാം സൃഷ്ടിച്ചത്, അവന്റെ വചനം വഴിയാണ് എല്ലാം സൃഷ്ടിച്ചത്, അതേ വചനം വഴിയാണ് അവൻ എല്ലാം പരിപാലിക്കുന്നത്. ഹെബ്രായർ 1:3. ഹല്ലേലൂയ. സൃഷ്ടിച്ച അതേ വചനത്താൽ ദൈവം ഈ പ്രപഞ്ചം മുഴുവനെയും പരിപാലിക്കുന്നു, യേശുവാകുന്ന വചനത്താൽ. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയും മുദ്രയുമാണ്. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അവന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തു ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം, ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്, 10,000,000 ആൾക്കാർ മരിച്ചു വീഴുന്നത്, സുനാമി ഉണ്ടാകുന്നത്, ഇതെല്ലാം വചനത്താൽ നിയന്ത്രിക്കാനുള്ള കഴിവ് വിശ്വാസികളായ നമുക്ക് ദൈവം കരുതി വച്ചിട്ടുണ്ട്. അവന്റെ വചനത്തിന് അനന്തശക്തിയുണ്ട്. ന്യൂയോർക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്, ബസ്സിലാണ് യാത്ര. അയർലൻഡ് എംബസിയിൽ ചെന്ന് ഐറിഷ് വിസ എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ 3 യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് അമേരിക്കയിൽ ഉണ്ടാകുന്ന വലിയ കൊടുങ്കാറ്റുകൾ വീശുന്ന അനുഭവം അവിടെ ഉണ്ടായി. മരങ്ങളെല്ലാം ആടിയുലയെന്ന് ഞങ്ങൾ കണ്ടു. ബസ് കിടന്ന് ആടുന്നു, ഡ്രൈവ് ചെയ്യാൻ അദ്ദേഹത്തിന് ഡ്രൈവർക്ക് ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഒരു വചനം ഞങ്ങൾ ഓർത്തു,
വെളിപാട് 11:6. വെളിപാട് 11:6 പ്രവചനകാലത്ത്, വചന പ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഞങ്ങൾ മൂന്നുപേര് കേൾക്കുന്ന രീതിയിൽ ഞങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു, പ്രവചനകാലത്ത്, ഇത് വചനപ്രഘോഷണ കാലമാണ്, ഇത് പ്രവചനകാലമാണ്, പ്രവചനകാലത്ത് വിപരീത കാലാവസ്ഥകളെ ബന്ധിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ തൊണ്ടയ്ക്ക് ചെറിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അതിന്റെ സന്ദേശം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, തൊണ്ടയിൽ അസ്വസ്ഥതയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനത്തിനും അതുവഴി ദൈവത്തിന് എന്തെങ്കിലും ഒരു സന്ദേശമോ ഒരു വെളിപ്പെടുത്തലോ കൊടുക്കാൻ കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലും പുറമേയും ദൈവമുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ആരാണ്? സർവജ്ഞാനിയായ, സർവശക്തനായ, അനന്ത സ്നേഹമായ യേശു നമ്മുടെ ഉള്ളിലുണ്ട്. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ള ഏത് കൊടുങ്കാറ്റിനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് തിന്മയുടെ ശക്തികളേക്കാൾ, ഏത് ഗൂഢോത്രത്തെക്കാൾ, ഏത് മന്ത്രവാദത്തെക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങള് മൂന്നുപേര്, ഫാദർ ആന്റണി ജേക്കാനത്ത്, സിസ്റ്റർ തെരേസ എഫ്സിസി, ഞാൻ, ഞങ്ങൾ മൂന്നുപേരും ഈ വചനം ഏറ്റു പറഞ്ഞു. വെളിപാട് 11:6, ഈ പ്രവചനകാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഈ വചനത്തിന്റെ അനന്ത ശക്തിയാൽ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന രീതിയുണ്ട്. അത് നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, ഇത് കേൾക്കുന്ന സാത്താനും സ്ഥലം വിടണം, അതിനുവേണ്ടിയാണ്. മൂന്ന് പ്രാവശ്യം അത് ഏറ്റു പറഞ്ഞു. തൽക്ഷണം കൊടുങ്കാറ്റ് ശമിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ന്യൂയോർക്കിലുള്ള ഐറിഷ് എംബസിയിൽ ചെന്ന് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ കൊടുങ്കാറ്റിനേക്കാൾ വലിയ കൊടുങ്കാറ്റ് ടെലിവിഷനിലൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിഭയങ്കരമായ കാറ്റ്, ടെലിവിഷനിലെല്ലാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബസ്സിലിരുന്ന് ഇതേ വചനം പറഞ്ഞെങ്കിലും യാതൊരു മാറ്റവും കൊടുങ്കാറ്റിനുണ്ടായില്ല. പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തു, ന്യൂയോർക്ക് JFK വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാനം പറന്ന് ആകാശയുടെ മണ്ടയിലെത്തിയപ്പോൾ ഇതാ 10,000 ചെറിയ പക്ഷികള് ആ വിമാനത്തെ ക്രോസ് ചെയ്ത് പറന്നു പോകുന്നു. അതിലേതാനും പക്ഷികള് വിമാനത്തിന്റെ ദ്വാരമുള്ള സ്ഥലത്തോടെ എല്ലാം അകത്തുകയറി വിമാനത്തിന്റെ 4 എഞ്ചിനും പ്രവർത്തനരഹിതമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. അതിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ക്രിസ്തുവിന്റെ സഭയിൽ വർഷിക്കപ്പെടുന്നത്. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവം ശ്രോതാക്കളായ, വചനം ശ്രവിക്കുന്നവരായ എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകവും ഉണർവും വിശ്വാസത്തിന്റെ ഉണർവും പ്രത്യാശയുടെ അഭിഷേകവും നൽകിക്കൊണ്ടിരിക്കുന്നു. തദ്വാര അതുവഴി തന്നെ അത്ഭുതങ്ങളും രോഗശാന്തികളും നമ്മിൽ പ്രവർത്തന നിരതമാകുന്നു. വിമാനം ന്യൂയോർക്ക് JFK ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്ന് പറന്നുങ്ങിയ വിമാനം ആകാശത്തിന്റെ മണ്ടയിൽ എത്തിയപ്പോൾ പൈലറ്റ് അറിയിച്ചു, എല്ലാവരും ജാഗരൂകരായിരിക്കുക, വിമാനത്തിന്റെ 4 എഞ്ചിനും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ പൈലറ്റ്, ഒരു ഉത്തമ കത്തോലിക്കാ വിശ്വാസിയായിരുന്ന പൈലറ്റ് ഇങ്ങനെ പറഞ്ഞു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് ദീ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വിമാനം പന്തുപോലെ പൈലറ്റിന്റെ കയ്യിലിരുന്നു, അത് പൊടുന്നനവയെ താഴോട്ട് പോകുന്നില്ല. പൈലറ്റിന്റെ ഇച്ഛയ്ക്കനുസൃതം മാത്രം വിമാനം താഴോട്ട് താഴാൻ തുടങ്ങി. ആ വിമാനം പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ താഴേക്കിറങ്ങി ഹഡ്സൺ നദിയുടെ മുകളിൽ ചെന്നിറക്കി.
വിമാനം വെള്ളത്തിലേക്ക് താന്നുപോയില്ല. വിമാനത്തിലുള്ള എല്ലാവരും വിമാനത്തിന്റെ പുറത്ത് പിന്നെ അതിന്റെ ചിറകളിലെല്ലാം കയറിയിരുന്നു. സുരക്ഷാ സൈന്യം വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷമേ വിമാനം വെള്ളത്തിന്റെ അടിയിലേക്ക് താന്നുപോയുള്ളൂ. Praise the Lord. എന്താണ് Hail Mary, full of grace, the Lord is with thee. സർവനിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ഗബ്രിയേൽ ദൂതനിലൂടെ പിതാവായ ദൈവം മറിയത്തിന് കൊടുത്ത അഭിവാദന വചനമാണ്. അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ എഴുതപ്പെട്ട വചനവുമാണ്. എഴുതപ്പെട്ട വചനത്തിൽ ജീവനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം എഴുതപ്പെട്ട വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തില് ഏത് രാജ്യത്ത് എന്നാലും നമുക്കറിയാം, കോടാനുകോടി രോഗികളുണ്ട്, ക്യാൻസർ കൊണ്ട് മരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവവചനം പഠിക്കുകയും അതേറ്റു പറയുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ രോഗത്തിന്റെ മേൽ അധികാരം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 16:15-18. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി, മധ്യസ്ഥ പ്രാർത്ഥന വഴി പോകാം, നമ്മുടെ സഹനം കാഴ്ചവെച്ചുകൊണ്ട് പോകാം, മറ്റ് അനേക രീതികളില് വചന പുസ്തകങ്ങള്, മാസികള്, ലീഫ്ലെറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ അതിർത്തികളിലേക്ക് വചനമെത്തിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം എത്തിക്കണം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ പോരാ, ആഴത്തിലുള്ള വിശ്വാസം വേണം. യേശുവിന്റെ മുഴു വ്യക്തിത്വത്തെ കുറിച്ചുള്ളൊരു ജ്ഞാനവും ഒരു അറിവും ഒരു അനുഭവവും വേണം. വിശ്വസിച്ച് ജ്ഞാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവരോ കുറ്റക്കാരായി വിധിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. യേശു നാമത്തിന്റെ അനന്ത ശക്തിയിൽ പൈശാചിക പീഡകൾ നിർവീര്യമാകും. പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായത് എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്ന എല്ലാവർക്കും അത്ഭുത ശക്തി ദൈവം തരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ അനന്ത യോഗ്യതയാലുള്ള സൗജന്യ പാപമോചനവും യേശുവിന്റെ വാഗ്ദാന പ്രകാരമുള്ള പരിശുദ്ധാത്മാവിന്റെ ദാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. യേശുവിന്റെ നാമം സുബോധത്തോടെ പറയുമ്പോൾ അന്ധകാര ശക്തികൾ നിർവീര്യമാകും. പൈശാചിക പീഡകൾ നിർവീര്യമാകും. ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ തിന്മയുടെ ശക്തികൾ നിർവീര്യമാകും. ഹല്ലേലൂയ. 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 അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് സാധാരണ ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശക്തി വിശേഷമാണ്.
എന്നാൽ പത്രോസ് പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് നിറഞ്ഞ തന്റെ ആദ്യത്തെ വചന പ്രഘോഷണത്തില് ആരുടെയും മേൽ കൈവെക്കാൻ പോയില്ല, ആരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ഏതാനും സമയത്തെ വചന പ്രഘോഷണം 3000 പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയോടു ചേർന്നു. വലിയ അഭിഷേകം അവിടെ വർഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിശ്വാസികളുടെ എണ്ണം 5000 മാറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദിമ സഭയുടെ അഭിഷേകം പുനരുജ്ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നിങ്ങളില് തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നവര് ഒന്ന് കൈവെക്കണം. സ്വരതടസ്സം, തൊണ്ടയിൽ വേദന, കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നവരൊന്ന് കൈവെക്കണം. അവരെല്ലാവരും വലിയ സ്വരത്തില് 3 പ്രാവശ്യം ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനകം നിങ്ങളുടെ തൊണ്ടയിലെ അസ്വസ്ഥത, തൊണ്ടവേദന, സ്വരതടസ്സമൊക്കെ മാറി എന്ന് തിരിച്ചറിയുന്നവരൊന്ന് കൈവെക്കുക. അവരൊന്ന് എഴുന്നേറ്റിരിക്കുക. ഇതിനകം സൗഖ്യം കിട്ടിയവരെ 2 കരവും ഉയർത്തി കൈവീശി കാണിക്കുക. അനേകം പേർക്ക് ഈ സൗഖ്യം ഇതിനകം കിട്ടിക്കഴിഞ്ഞു. 1-2 പേർക്കല്ല, 100-100 പേർക്കല്ല, 500-500 ആൾക്കാർക്ക് ഈ സൗഖ്യത്തിന്റെ അഭിഷേകം ഇതിനകം കിട്ടിക്കഴിഞ്ഞു. ഒന്നുകൂടെ കൈ ഉയർത്തി കൈയെടുത്ത് കർത്താവിന് നന്ദി പറയുക. പേര് കോള്, സ്ഥലം കല്ലൂര്. എന്റെ കൈക്ക് ബൈക്കൊക്കെ ഓടിക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ കൈ കുത്തിനെ ഇരിക്കുമ്പോ ഈ ഷോൾഡർ മുതൽ ഇങ്ങോട്ട് കൈന്റെ മുട്ട് വരെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോ വേദനയില്ല. എന്റെ പേര് കോളന്നൂര്. 20 വർഷം മുപ്പാട് ഞാൻ ബൈക്ക് ആക്സിഡന്റില് വീണ്. കൈയിന്റെ ഷോൾഡറും കാലും വേദനയായിരുന്നു. ഇവിടെ വന്ന് കൈ രണ്ട് കൈയും ഇപ്പോ ഉയർത്താം സുഖമായിട്ട്. ചോദിക്കുന്നു, ആ 10,000 പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയാ.